കൂടാതെ പ്രതിഫലം പറ്റാതെ നിലവൊരുക്കുന്നതിനും വിത്തുകൾ നടുന്നതിനും വളമിടുന്നതിനും പരിചരണം കൊടുക്കുന്നതിനും ഒക്കെ തയ്യാറാകുന്നതുകൊണ്ടാണ് തുടർന്ന് ഇതുവരെ നടത്തിയിട്ടുള്ളത്. ലാഭത്തേക്കാൾ ഏറെ തങ്കപ്പൻ ലക്ഷ്യമിടുന്നത് സാമൂഹികമായ ഒരു പരിവർത്തനമാണ്. 60കൾക്ക് ശേഷം കേരളത്തിൽ നിന്നും അല്പാൽപമായി പടിയിറങ്ങിപ്പോയ കാർഷിക സംസ്കാരത്തെ പുനരാനയിക്കുക. നമ്മളെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തി ജനങ്ങളെ കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇവിടുന്ന് 100 കണക്കിന് വാഴക്കണ്ണുകൾ സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല വിത്തുകളും കൊടുത്തിട്ടുണ്ട്. മരച്ചീനിയുടെ കമ്പുകളെല്ലാം ഇപ്പോഴും വന്ന് ചോദിച്ചു, എല്ലാം സൗജന്യമായിട്ട് കൊടുക്കുന്നത്. ചോദിക്കുന്നവരോടൊക്കെ പറയും ഇത് കർഷക സംഘത്തിൻ്റെ ആസ്പത്രി ഗവൺമെൻറ് കൃഷി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഫ്രീ ആയി കിട്ടിയതാണെന്ന് പറഞ്ഞാൽ മാത്രം 10 പൈസ തരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതെല്ലാം ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ആശുപത്രിയുടെ 1.5 ഏക്കർ വളപ്പിൽ മാലിന്യം നിറഞ്ഞുകിടക്കുന്ന ഇടങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. വേണ്ടത്ര സഹകരണവും പ്രോത്സാഹനവും നൽകിയാൽ തങ്കപ്പൻ ഇവിടെയും പൊന്നു വിളയിക്കും. യാതൊരു വ്യക്തിഗത നേട്ടവും പ്രതീക്ഷിക്കാതെ എന്നും ഇദ്ദേഹം ഇവിടേക്ക് വരും. ഇപ്പോൾ ഈ ഡെങ്കിപ്പനിയും പകർച്ചപ്പനിയും മറ്റെല്ലാ തരത്തിലുള്ള മാരക രോഗങ്ങളും സുലഭമായി ഉള്ള കാലഘട്ടത്തിലും കുറേ പ്രദേശം ഇപ്പോഴും ഇതുപോലെ തന്നെയാണ് കിടക്കുന്നത്. ഇത് സർക്കാരും സംഘടനകളും പൗരബോധമുള്ള ആളുകളും മനസ്സ് വെക്കുകയാണെങ്കിൽ നമുക്കിവിടുന്ന് പൊന്നു വിളയിക്കാൻ കഴിയും. നമുക്കാവശ്യമുള്ള ഭക്ഷണത്തിൻ്റെ നേർപകുതിയെങ്കിലും ഇപ്പോഴും ഇവിടെ ഉണ്ടാക്കാൻ കഴിയും. സ്ഥലം വേണ്ട പോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അവിടെ കൃത്രിമ വളങ്ങളും രാസവളങ്ങളും ഒന്നും ചേർക്കാതെ കണ്ട് തന്നെ ഈ പരിസരത്തുള്ള ഒന്നൊന്നിന് ചത്താൽ മറ്റൊന്നിന് വളം എന്ന് പറയുന്ന രീതിയിൽ ഇതിൻ്റെ ചവറുകളും കാര്യങ്ങളും അടുക്കള വേസ്റ്റുകളും എല്ലാം ഉപയോഗിച്ചിട്ട് ജൈവവളം കൊണ്ട് തന്നെ പ്രകൃതിദത്തമായ രുചിയുള്ള പച്ചക്കറി വിഭവങ്ങളും പഴവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഇവിടെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിയിക്കലും കൂടിയാണ് ഞങ്ങളുടെ ഈ സംരംഭം. ഈ മനുഷ്യന്റെ സൃഷ്ടിപരമായ മനോഭാവത്തിന് നാം കടപ്പെട്ടിരിക്കുന്നു. സിദ്ധിഖ്ലാൽ കഥാപാത്രമായ ഗർവാസി സാശാൻ പറഞ്ഞതുപോലെ ഇത് പൊന്നപ്പനല്ല, തങ്കപ്പൻ തന്നെയാണ്. തങ്കപ്പൻ ഒരു തുടക്കമാകണം. ഇതുപോലുള്ള കൈകളിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ പൊന്നു വിളയാൻ തങ്കപ്പൻ ഒരു തുടർച്ചയാവണം. ഇതുപോലെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുണ്ടാകാം വാർത്താ പ്രാധാന്യവും ദൃശ്യസാധ്യതയുമുള്ള ഒട്ടേറെ കാർഷിക സംരംഭങ്ങൾ. അവയെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ഹരിത കേരളം, ജീവൻ TV, പാലാരിവട്ടം, Kochi 25. ഫോൺ 0484-3060-600.